സി പി എമ്മിൽ അടിയേറ്റ് ഇ പി ജയരാജൻ. സീതാറാം യെച്ചൂരി കൂടി മരണപ്പെട്ടതോടെ ഇനി ഇ പി എ സംരക്ഷിക്കാൻ സി പി എമ്മിൽ ആരുമില്ല. പിണറായി വിജയൻ അവസരത്തിനൊത്ത് കാലുമാറി കഴിഞ്ഞല്ലോ. എം വി ഗോവിന്ദനാകട്ടെ വെട്ടിച്ചിതറിക്കാൻ കാത്തു നിൽക്കുന്നു. ഒരവസരം വീണ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. സീതാറാം യെച്ചൂരി കൂടി മരണപ്പെട്ടതോടെ എം വി ഗോവിന്ദന് അത് വലിയൊരവസരമായി മാറിയിരിക്കുകയാണ്. സി പി എമ്മിൽ ഇ പി ജയരാജനെ എല്ലാ കാലത്തും സംരക്ഷിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ളത് രണ്ട് നേതാക്കളാണ്, കോടിയേരി ബാലകൃഷ്ണനും സീതാറാം യെച്ചൂരിയും. കോടിയേരി മരണപ്പെട്ടപ്പോൾ തന്നെ തളർന്നു പോയിരുന്നു ഇ പി ജയരാജൻ. ഇപ്പോൾ സീതാറാം യെച്ചൂരി കൂടി മരണപ്പെട്ടതോടെ ഇനി വലിയ പ്രതീക്ഷയൊന്നും ഇ പി ജയരാജനില്ല. കാരണം സി പി എമ്മിൽ വലിയ ഒരു പക്ഷം, ഗോവിന്ദന്റെ പക്ഷം, ഇ പി ജയരാജനെ തീർത്തുകെട്ടാൻ എന്നോ ഇറങ്ങിയതാണ്. അതിന്റെ ആദ്യ ഘട്ടം പൂർത്തിയാക്കിയത് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ ചവിട്ടി പുറത്താക്കിയതോടെയാണ്. പാർട്ടി സെക്രട്ടറിയായി കോടിയേരിയും യെച്ചൂരിയും മനസ്സിൽ കണ്ടിരുന്നത് ഇ പി ജയരാജനെയാണ്. എന്നാൽ പല ചതികളിലൂടെയാണ് എം വി ഗോവിന്ദൻ ആ കസേര പിടിച്ചത്. പിണറായി വിജയന്റെ ഒത്താശയും ഉണ്ടായിരുന്നു. ഇങ്ങനെ അധികാര കസേര പിടിച്ച എം വി ഗോവിന്ദൻ തനിക്ക് മുൻപിലുള്ള വിലങ്ങുതടിയായി ഇ പി ജയരാജനെ എല്ലാ കാലത്തും കണ്ടു. തുടക്കം മുതൽ തന്നെ ഇ പിയും എം വി ഗോവിന്ദനും തമ്മിൽ അടിയും കൂട്ടത്തല്ലുമാണ്. ഇപ്പോൾ സീതാറാം യെച്ചൂരി കൂടി ഇല്ലാതായതോടുകൂടി ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ. കാരണം ഇ പി എ സഹായിക്കാൻ ഇനി ആരുമില്ലല്ലോ എന്നോർത്തിട്ട്. സി പി എം കേന്ദ്ര നേതൃത്വത്തിൽ ഇനി ആരും തന്നെയില്ല ഇ പി എ ചേർത്ത് നിർത്തി സംസാരിക്കാൻ, ഇ പിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കൂടെ നിൽക്കാൻ. ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും ഒക്കെ പിണറായി എന്തു പറയുന്നു അതിനപ്പുറത്തേക്ക് പോകില്ലല്ലോ. പഞ്ചപുച്ഛമടക്കി കേട്ടു നിൽക്കുക എന്നല്ലാതെ പ്രകാശ് കാരാട്ടിനും ബൃന്ദയ്ക്കും മറ്റു വഴികളൊന്നുമില്ല. എന്നാൽ എല്ലാ കാലത്തും പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ എതിർത്തിട്ടുള്ള നേതാവാണ് സീതാറാം യെച്ചൂരി. ഇതുപോലെയാണ് സി പി എമ്മിന്റെ കേരളത്തിലെ പോക്കെങ്കിൽ അധികം താമസിയാതെ അധികാര കസേര വിട്ടൊഴിയേണ്ടി വരും, ജനങ്ങൾ തള്ളിപ്പറയുന്ന കാലം വിദൂരമല്ല എന്ന് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുള്ള നേതാവാണ് സീതാറാം യെച്ചൂരി. ഇനിയിപ്പോൾ പിണറായിക്കും കാര്യങ്ങൾ എളുപ്പമായി, ഒന്നും പറയാൻ ആരുമില്ല. എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ്, സ്വതന്ത്രനായി കഴിഞ്ഞിരിക്കുന്നു. മറ്റേത് സീതാറാം യെച്ചൂരിയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പിണറായിക്ക് മൗനം പാലിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. മുൻപ് തന്നെ പിണറായി പറയുന്നത് എന്താണോ അത് തന്നെയാണ് സി പി എമ്മിന്റെ നയം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സീതാറാം യെച്ചൂരി പലപ്പോഴും പറഞ്ഞിരുന്നത് പാർട്ടിക്ക് മുകളിലല്ല ഒരു നേതാക്കളെന്നും. എന്നാൽ പിണറായി വിജയൻ വന്നതോടുകൂടിയാണ് അതിൽ മാറ്റം വന്നത്. പിണറായി വിജയന് മുകളിലല്ല പാർട്ടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഇ പിയുടെ കാര്യമാണ് വലിയ പരിങ്ങലിലെത്തിയിരിക്കുന്നത്. ഇ പി എ സംരക്ഷിക്കാൻ ഇനി പാർട്ടിയിൽ ആരുമില്ല. ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലായിരുന്നല്ലോ കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത്. ഇനി ഇ പി ജയരാജൻ ആകെയുള്ള പിടിവള്ളി കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ളതാണ്. അവിടെ നിന്നും ചവിട്ടിപ്പുറത്താക്കാനാണ് എം വി ഗോവിന്ദൻ ശ്രമിക്കുന്നത്. അതിന് പിണറായി ഒത്താശ നിന്നാൽ ഇ പി പുറത്തേക്ക് പോകുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഇ പി ജയരാജൻ എന്ത് തീരുമാനമെടുക്കും? മുൻപ് ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വലിയ ബോംബ് പൊട്ടിച്ചിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ ഇ പി മറ്റൊരു കാര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്, ആത്മകഥ എഴുതുന്നതിലേക്ക്. ആത്മകഥയിൽ പലരുടെയും തലയുരുളുന്നത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. യെച്ചൂരിയൊക്കെ ഈ ബുക്കിലുണ്ടാകും. കാരണം തന്നെ ചേർത്ത് നിർത്തിയ നേതാക്കളുടെ കാര്യങ്ങളും യെച്ചൂരി പറയുമല്ലോ. എല്ലാം ചേർത്ത് നിർത്തിയവരെ കുറിച്ചെല്ലാം ആ ആത്മകഥയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും സീതാറാം യെച്ചൂരിയും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ അതിലുണ്ടാകും. എല്ലാം തുറന്നെഴുതും എന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എം വി ഗോവിന്ദനെയൊക്കെ അത് വിറളി പിടിപ്പിക്കുന്നുണ്ട്. കാരണം ഇക്കൂട്ടരുടെ തല ഉരുളുന്ന പല കാര്യങ്ങളും പല രഹസ്യങ്ങളും അറിയാവുന്ന ആളാണല്ലോ ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. ഇനി ഒരു പ്രതീക്ഷയും ഇ പി ജയരാജന് സി പി എമ്മിലില്ല. കാരണം സീതാറാം യെച്ചൂരി മാത്രമാണ് ഇതുവരെയെങ്കിലും ഇ പി ജയരാജനെ പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിക്കാൻ ഒരാൾ ഇല്ലാതായിരിക്കുകയാണ്. തൻ്റെ വലിയൊരു ശക്തി ഇല്ലാതായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇ പി ഉള്ളത്. ഇ പി എ വെട്ടിമാറ്റാൻ ഇനി തടസ്സങ്ങളില്ല എന്നോർത്ത് സന്തോഷിക്കുകയാണ് എം വി ഗോവിന്ദനും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.